ThouNewz-ന്റെ ഇലക്ഷൻ സ്പെഷ്യലിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് നാദിറ മെഹറിനാണ്. നാദിറ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ പി ജി വിദ്യാർത്ഥിനിയാണ്, സാമൂഹ്യ പ്രവർത്തകയാണ്, സി പി ഐയുടെ വിദ്യാർത്ഥി വിഭാഗമായ എ ഇ എസ് എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. നാദിറ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി പ്രതിനിധാനം ചെയ്താണ് ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത്. സ്വാഗതം നാദിറ. നമസ്കാരം. ഇപ്പോൾ തിരഞ്ഞെടുപ്പാണ്. അതെ, തിരഞ്ഞെടുപ്പിൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ അവകാശങ്ങളും നിങ്ങളുടെ ഈ അവകാശങ്ങൾ നേടാനുള്ള പോരാട്ടങ്ങളും ഒക്കെ ചർച്ചയായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങൾ കണ്ടതാണ്, യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും പ്രകടന പത്രികയിൽ പോലും ട്രാൻസ്ജെൻഡറിൻ്റെ അവകാശ ട്രാൻസ്ജെൻഡറുകളുടെ അവകാശത്തെക്കുറിച്ചോ ട്രാൻസ്ജെൻഡർ എന്നൊരു പദത്തെക്കുറിച്ചോ പറയുന്നില്ല. പക്ഷേ എൽ ഡി എഫ് പറയുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിനെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞൊരു 5 വർഷമായിട്ടേ ഉള്ളൂ കേരളത്തിലെ ട്രാൻസ്ജെൻഡർ മനുഷ്യരുടെ ദൃശ്യത കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടുന്നത്. ഇവിടെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമാണെന്നും ഇത്ര മനുഷ്യർ ജീവിക്കുന്നുണ്ടെന്നും ഇവരുടെ ജീവിത അവകാശത്തെ സംരക്ഷിക്കണമെന്നുള്ള ഒരു ന്യായം സ്റ്റാർട്ടപ്പ് ചെയ്തത് കഴിഞ്ഞൊരു 5 വർഷമായിട്ടേ ഉള്ളൂ. അത് എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭരണകാലഘട്ടത്തിലാണ്. മാത്രമല്ല, എൽ ഡി എഫ് വന്നതിന് ശേഷം സാമൂഹ്യനീതി വകുപ്പ് വഴിയാണ് കേരളത്തിൽ ട്രാൻസ്ജെൻഡർ മനുഷ്യരുടെ പല പദ്ധതികളും രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ പ്രധാന പദ്ധതിയാണ് മഴവിൽ എന്ന് പറയുന്നത്. അപ്പം ആ പദ്ധതിയിലൂടെ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന, ഞാൻ ഉൾപ്പെടുന്ന സമൂഹക്കാരെല്ലാവരും അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഒക്കെ തന്നെ ഈ പറഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു കാര്യം തന്നെയാണ്. അത് കേരളം കാണിക്കുമ്പോൾ അത് മറ്റ് സംസ്ഥാനങ്ങൾക്കൊരു മാതൃക കൂടിയാണ്, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്കൊരു മാതൃകയാണ്. കാരണം ഇത്തരം ഒരു സാമൂഹിക അംഗീകാരം കിട്ടണമെങ്കിൽ അവിടുത്തെ സംരക്ഷണം നിയമപരമായിട്ടും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലൂടെയും കൃത്യമായ രീതിയിൽ ഇടപെടണം നടത്തണമെന്ന് സർക്കാരിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് നടത്തിയത് എൽ ഡി എഫ് സർക്കാർ തന്നെയാണ്. പക്ഷേ ഇതുപോലെ അവർ സ്റ്റാർട്ടപ്പ് ചെയ്തുവെങ്കിലും നിലവിലുള്ള അടുത്തൊരു ഇലക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ മുന്നിൽ കാണുന്ന ഒരു കാര്യമാണ് ഇനി എന്തെന്നുള്ളത്. കാരണം എല്ലാം കൃത്യമായി കിട്ടിയെന്ന് ചോദിച്ചാൽ ഇനിയും കിട്ടാൻ ഒത്തിരിയുണ്ട്. കാരണം നമ്മൾ ഒരു കേരളത്തിലെ മനുഷ്യർക്ക് എല്ലാവരുടെയും പൊതു ജീവിക്കുന്ന പോലെ നമുക്കും ജീവിക്കണമെങ്കിൽ ഇനി പല കാര്യങ്ങളും നേടാനുണ്ട്. അപ്പം ആ നേടിയെടുക്കണമെങ്കിൽ ഇനി വരുന്ന ഭരണകൂടവും ഇല്ലെങ്കിൽ ഇനി വരുന്ന ഒരു എന്തു പറയട്ടെ ഒരു ഭരണ സംവിധാനവും നമുക്ക് കൃത്യമായി കിട്ടണമെങ്കിൽ എല്ലാവരും ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. പക്ഷേ ഇപ്പോൾ കേരള നിയമസഭാ ഇലക്ഷനിൽ പ്രകടന പത്രിക പല പാർട്ടികളും ഇറക്കിയ സമയത്ത് എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ മാത്രമാണ് ട്രാൻസ്ജെൻഡർ എന്ന വിഭാഗത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കുന്നത്. അത് യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നോ ബി ജെ പിയുടെ ഭാഗത്തു നിന്നോ മറ്റ് പ്രമുഖമായിട്ടുള്ള പാർട്ടിക്കാരുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഭയങ്കര ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ്. ചോദിച്ചോട്ടെ, ഈ കോൺഗ്രസ് പാർട്ടിക്ക് ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് അങ്ങനെ എന്തോ ഒരു സംവിധാനം കൂടിയുണ്ട്. അത്തരം സംവിധാനത്തിൽ നിൽക്കുമ്പോൾ പോലും അവർക്ക് ഈ വിഷയത്തെ പറ്റി കൃത്യമായ ധാരണ ഇല്ല എന്ന് നമുക്ക് ധരിക്കേണ്ടി വരും. അതെ, ഇത്രയും സംസ്ഥാന തരത്തിൽ വരെ അത് അഡ്രസ്സ് ചെയ്യപ്പെട്ട ഒരു വലിയ പത്രസമ്മേളനത്തിലൂടെ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്ത ഒരു പദ്ധതി കൂടിയാണ് കേരള ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പം അത്തരം ഒരു സംവിധാനം നിലനിൽക്കുമ്പോഴും യു ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ ട്രാൻസ്ജെൻഡർ എന്ന വാക്ക് ഒരിടത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഞാനത് ചലഞ്ച് ചെയ്യുവാണ്, എവിടെയെങ്കിലും ഒരു ഭാഗത്തെങ്കിലും സ്ത്രീ പുരുഷ സമത്വത്തോടുകൂടി ആ വാക്കെങ്കിലും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ മനുഷ്യരുടെ പേര് എവിടെയെങ്കിലും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതിലെല്ലാം ഉപരി ബി ജെ പിയുടെയും ഈ പറയുന്ന കണക്ക് പ്രകടന പത്രികയിൽ ട്രാൻസ്ജെൻഡർ എന്ന പദമേ ഇല്ല, നമുക്ക് എവിടെയും കാണാൻ സാധിക്കില്ല. ഒന്ന് മറ്റൊരു കാര്യം കൂടി പറയേണ്ടത്, കേന്ദ്ര സർക്കാരിൻ്റെ ട്രാൻസ്ജെൻഡർ വിരുദ്ധ നയം കൂടി ബി ജെ പിയുടെ ഭാഗത്ത് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം അത്തരത്തിലൊരു സപ്പോർട്ട് ഒരു തരത്തിലും കിട്ടില്ല എന്നൊരു 100% അല്ല, അതെന്താണ് അങ്ങനെ പറഞ്ഞത്? ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ ട്രാൻസ്ജെൻഡർ വിരുദ്ധ നയം എന്ന് പറയുന്നത്, കാരണം ട്രാൻസ്ജെൻഡർ മനുഷ്യർ നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തരത്തിലേക്ക് നമുക്ക് കൃത്യമായ നിയമ സംരക്ഷണം വേണം, നമുക്ക് നിയമപരമായിട്ട് അത് വേണം. അത് അതിനെ ലംഘിക്കുന്ന തരത്തിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഉണ്ടായത്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ട നിയമനിർമ്മാണം നടത്തിയിട്ടില്ല. ബില്ലിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ അവകാശങ്ങൾ എങ്ങനെ നേടിയെടുക്കണം, ഇല്ലെങ്കിൽ നമുക്ക് എത്തരത്തിലാണ് ഒരു നിയമ സംവിധാനം വേണ്ടതെന്നുള്ളത്. പക്ഷേ ഈ പറഞ്ഞ ട്രാൻസ്ജെൻഡർ മനുഷ്യരുടെ ഒരു ഇടപെടുത്തൽ ഉൾപ്പെടുത്തിയിട്ടല്ല ആ ബില്ല് ഇറങ്ങിയിട്ടുള്ളത്. അതൊരു വിരുദ്ധമായിട്ടുള്ള ഒരു നയം തന്നെയാണ്. നമ്മൾ ആദ്യം കുറച്ചുകൂടി വ്യക്തത വേണം തോന്നുന്നു. എന്താണ് നിങ്ങൾ അവരെ ഉൾപ്പെടുത്തുന്നത്? ഇപ്പോൾ എക്സാമ്പിൾ, ഒരു സെൽഫ് ഡിക്ലറേഷൻ. ഇപ്പൊ ഞാൻ എന്റെ ജെൻഡറിനെ സ്വയം പ്രഖ്യാപിക്കുന്നത് എന്റെ തുറന്നു പറച്ചിലൂടെയാണ്. പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ നിയമ ബില്ലിൽ പറയുന്നത് അത് ഒരു ഡോക്ടർ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡോക്ടർ തെളിയിക്കുന്ന രീതിയിൽ
അത്തരം സർട്ടിഫൈ ചെയ്താൽ മാത്രമേ ആ കുട്ടി അല്ലെ ആ വ്യക്തി ട്രാൻസ് ആകുന്നുള്ളൂ. അത് നമുക്ക് ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അത് ഡോക്ടർക്ക് ട്രാൻസ് ആണെന്ന് സർട്ടിഫൈ ചെയ്യാൻ പറ്റില്ലേ? അല്ലെ, ഡോക്ടർക്ക് ട്രാൻസ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു വ്യക്തി ജെൻഡർ എന്ന് പറയുന്ന കുട്ടി ഒരു വ്യക്തിയുടെ തുറന്ന് പറച്ചിലാണ്. ഇപ്പൊ നമ്മൾ ഒരാളുടെ മുന്നിൽ വസ്ത്രം അഴിച്ചു കാണിച്ചു കൊടുത്തിട്ടല്ല നമ്മൾ ജെൻഡർ കൺഫേം ആക്കുന്നത്. ഇപ്പൊ ഒരു പുരുഷനായിരിക്കുന്ന ഒരാള് ഏതെങ്കിലും ഡോക്ടറുടെ മുന്നിൽ തുണി ഊരി കാണിച്ചിട്ടാണോ താനൊരു പുരുഷനാണെന്ന് തെളിയിക്കുന്നത്? അല്ല, ആ വ്യക്തി പറയുമ്പോഴാണ്. അല്ലാതെ അയാളെ ബാഹ്യമായ രൂപത്തിലൊന്നും ഒരു തരത്തിലും നമുക്ക് ജെൻഡർ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇപ്പം പുരുഷ വസ്ത്രം ധരിച്ച് എത്രയോ സ്ത്രീകൾ അങ്ങനെ വസ്ത്രങ്ങളിലോ അല്ലെങ്കിൽ ബാഹ്യമായി കാണുന്ന രീതിയിലോ അല്ല ഒരു വ്യക്തിയുടെ ജെൻഡർ എന്ന് പറയുന്നത്. അതിലുപരി ആ വ്യക്തിയുടെ തുറന്നു പറച്ചത് സെൽഫ് ഡിക്ലറേഷനാണ്. അപ്പം ആ ഡിക്ലറേഷനെ മാനിക്കാതെ ഒരു ഡോക്ടറിൻ്റെ എന്ത് പറയട്ടെ ഇടപെടലിലൂടെ മാത്രമേ ഒരു വ്യക്തിയുടെ ജെൻഡറിനെ കൺഫേം ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് ഒരു എൻ്റെ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് വിരുദ്ധമായുള്ള ഒരു കാര്യം തന്നെയാണ്. വിരുദ്ധതയാണ്. അപ്പൊ അത്തരം വിരുദ്ധതകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബില്ലാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. അപ്പം അത്തരം ഒരു ബില്ല് നിലനിൽക്കുമ്പോഴും നമുക്ക് അറിയാം ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ മാത്രമേ ഒരു മനോഭാവം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. പ്രതീക്ഷിക്കേണ്ട ഇല്ല ഇല്ല അതെ അതെ അതാണ്. അപ്പം അത് പ്രതീക്ഷിക്കുന്നില്ല ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അത് കഴിഞ്ഞ ഇപ്പോൾ ഒരു എത്രയോ പേര് ട്രാൻസ്ജെൻഡർ മനുഷ്യരൊക്കെ തന്നെ ബി ജെ പിയിൽ അംഗത്വം എടുത്തിട്ടുണ്ട്. പക്ഷെ അത്തരം അംഗത്വം എടുക്കുമ്പോഴെപ്പോലും ഇവരെയും കൂടി ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണമെന്ന് അവർ മനസ്സിലാക്കണമായിരുന്നു. കാരണം ട്രാൻസ്ജെൻഡർ മനുഷ്യരെ അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഇപ്പം സ്ത്രീയും പുരുഷനെ പോലെ തന്നെ ട്രാൻസ്ജെൻഡർ കൂടി ഉൾപ്പെടുത്താം എന്നുള്ള ധാരണ അവർക്കുണ്ടാകും. പക്ഷെ അവരുടെ ഈ പറയുന്ന നമുക്ക് പ്രകടന പത്രിക എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അതൊരു പാർട്ടിയുടെ നിലപാടിനെ കൂടി വ്യക്തമാക്കുക. അപ്പം അവരുടെ നിലപാടില്ലായ്മയും കൂടി തന്നെ നമുക്കതിൽ കാണാൻ സാധിക്കുന്നു. കാരണം ഒരു വശത്ത് അവർ പറയുന്നത് ഞങ്ങൾ ഈ മനുഷ്യരെ കൂടി ചേർത്ത് പിടിക്കുന്നു, പക്ഷെ നിലപാട് ആയിരിക്കാം അതെ ആയിരിക്കാം അവരുടെ നിലപാട് അതായിരിക്കാം. പക്ഷെ അത് ഒരു തരത്തിലും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എൻ്റെ വ്യൂ പോയിന്റിൽ അത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ കോഴിക്കോട് അനന്യ മത്സര രംഗത്ത് വന്നു, വേങ്ങരയിൽ വന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അനന്യ പിന്മാറുന്നു. അനന്യയെ കൊണ്ടുവന്ന ആൾക്കാർ തന്നെ അനന്യയെ ഭീഷണിപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അനന്യയെ കൊണ്ട് വേറെ ഉപയോഗത്തിനാണ് വേണ്ടി ചെയ്യുന്നു. എന്താണ് ഇതിന്റെ വാസ്തവം? ഡി എസ് ജെ പി നമുക്കറിയാം റീസെന്റ് സ്റ്റാർട്ടപ്പ് ചെയ്തൊരു പാർട്ടിയാണ്. അത് 2019 അതിന്റെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ച ഇലക്ഷൻ കമ്മീഷൻ അനുമതി കൊടുത്തിട്ടുള്ളത്. അപ്പം ഒരു സവർണ വരണ്യ പാർട്ടിയാണത്. അതിനെ അതിൻ്റെ ആശയങ്ങൾ ഞാൻ അംഗീകരിക്കുന്നു, റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷേ ആ പാർട്ടിയിൽ ഈ പറയുന്ന കണക്ക് ഒരു വലിയ ചരിത്രം രചിച്ചു. കാരണം കേരള നിയമസഭ ഇലക്ഷനിൽ ആദ്യമായിട്ട് ഒരു ട്രാൻസ്ജെൻഡർ പ്രതിനിധി ഒരു പാർട്ടി ലേബലിൽ മത്സരിക്കുകയാണ്. ഒരു പാർട്ടിയുടെ കൃത്യമായിട്ടുള്ള ഒരു ലേബലിൽ മത്സരിക്കുക, അത് അംഗീകരിക്കേണ്ടതും അല്ലെങ്കിൽ ചരിത്രത്തിൽ രചിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം അനന്യയെ പോലുള്ള ഒരു വ്യക്തിയെ മത്സരിപ്പിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അത്തരത്തിലൊരു സമൂഹത്തിന്റെ ഭാഗമാക്കി നിർത്തുക എന്നുള്ളത്. അപ്പം വേങ്ങര എന്ന് പറഞ്ഞ മണ്ഡലത്തിലാണ് അനന്യ മത്സരിക്കുന്നത്. പക്ഷേ ആ പാർട്ടിയിൽ പിന്നീട് അനന്യയ്ക്കുണ്ടായ അനുഭവം ദുഃഖകരം തന്നെയാണ്. അത് അനന്യ തുറന്നു പറയുന്നുണ്ട്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം പല ചാനൽ ചർച്ചകളിൽ നോക്കിക്കാൻ അനന്യ അനുഭവിച്ച ഒരു വേദന അതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ പറഞ്ഞിട്ട് ഈ ആ പാർട്ടിയുടെ ചില പ്രമുഖരായിട്ടുള്ള ആൾക്കാർ ലൈംഗികമായിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നും മാത്രമല്ല ഈ പറഞ്ഞിട്ട് പറതയിട്ട് നടക്കണമെന്ന് പറഞ്ഞെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി ഒരു സ്ത്രീ വിരുദ്ധനാണെന്ന് പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ എന്ത് പറയട്ടെ ഒരു വ്യക്തിയെ കരുവാക്കി മാറ്റുവാണ്. കാരണം അത് അനന്യ തുറന്നു പറയുന്നുണ്ട്. അനന്യ വെറുതെ പറയുന്നതുമില്ല, ഡിജിറ്റലായിട്ടുള്ള തെളിവുകൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കൊരു തരത്തിലും അത്തരത്തിൽ ഒരു പാർട്ടിയെ ഇനി അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. മാത്രമല്ല ഒരു ട്രാൻസ്ജെൻഡർ പ്രതിനിധിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് കാണിച്ചത് വളരെ മോശമായിപ്പോയി. കാരണം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഘോഷമാക്കിയ ഒരു കാര്യവും കൂടിയാണ് ഒരു വ്യക്തി മത്സരിക്കുമ്പോൾ. അപ്പം ആ ഒരു ആഘോഷത്തെ ഭയങ്കരമായിട്ട് സങ്കടത്തോടുകൂടി പിന്നെ നോക്കി കാണേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഭയങ്കര ദുഃഖകരം തന്നെയാണ് ആഘോഷം സങ്കടകരമായി. എൻ്റെ ചോദ്യം, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയോടുള്ള സമീപനം എന്താണ്? ഇപ്പോഴും കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഒരു സമീപനവും രാഷ്ട്രീയ സമീപനവും ഒക്കെ വ്യത്യസ്തം തന്നെയാണ്. കാരണം ഇപ്പോഴിപ്പോൾ കേരളത്തിലെ മനുഷ്യർക്ക് ട്രാൻസ്ജെൻഡർ വിഷയത്തെ പറ്റി വലിയ അറിവുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം എല്ലാവർക്കും ഒരു കൗതുകം മാത്രമാണ്, എന്താ ഈ സംഭവം അറിയാനൊരു കൗതുകമുണ്ട്. പക്ഷേ അവർ മനസ്സിലാക്കി മാറുന്ന അത് അവസ്ഥയാണ്. നമുക്ക് ഒരാളുടെ നോട്ടത്തിലോ അയാളുടെ സംസാര രീതിയിലോ മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയും ഒത്തിരി മാറേണ്ടതായിട്ടുണ്ട്. കാരണം ഈ വിഷയങ്ങളെ പറ്റി നമ്മൾ സാധാരണ ചർച്ചകളിൽ ചേർക്കണം. ഇപ്പം ഇവിടെയും നമ്മൾ നോക്കിക്കാൻ സമത്വം പറയുമ്പോൾ സ്ത്രീ പുരുഷ സമത്വമാണ് സംസാരിക്കുന്നത്. ഇപ്പം 2021 നമ്മൾ എല്ലായിടത്തും സംസാരിക്കുന്നത് സ്ത്രീ പുരുഷ സമത്വത്തെ കുറിച്ചാണ്. പക്ഷെ അത് മാത്രമല്ല, ഇവിടെ പല വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുണ്ട്. ഇപ്പൊ സ്ത്രീ പുരുഷ ട്രാൻസ് സമത്വത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല, നമ്മൾ ചർച്ചകളിൽ അത് വരുന്നില്ല, നമ്മൾ ഏതെങ്കിലും വിഷയത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല. ഇപ്പൊ ഇത്തരം ആളുകളെയും കൂടെ പങ്കെടുപ്പിക്കുന്നില്ല.
കൊടുക്കുന്നതായി തോന്നിയിട്ടുണ്ടോ? അല്ല, അത് മനഃപൂർവ്വം ഒഴിവാക്കുകയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഉൾപ്പെടുത്തുന്ന ആൾക്കാരെയും കൂടി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സമൂഹത്തിന്റെ പൊതു അറിവില്ലായ്മ തന്നെയാണ് അതൊരു. ആ അറിവില്ലായ്മ അവർ മാറ്റുന്നില്ല എന്നുള്ളതാണ്. അല്ല, എന്റെ ചോദ്യം കുറച്ചുകൂടെ സ്പെസിഫിക് ആണ്. രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ അതിന്റെ ലീഡർഷിപ്പിന്, രാഷ്ട്രീയ പാർട്ടികളുടെ ലീഡർഷിപ്പിന് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ സമീപനം എങ്ങനെയാണെന്നാണ് രാഷ്ട്രീയ പ്രവർത്തക കൂടിയായ താങ്കളോട് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ASF-ന്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെയാണ് എൻ്റെ ഒരു പ്രവർത്തന രീതി കൊണ്ടും ആണ് ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റി വരെ എത്തുന്നത്. അപ്പം അങ്ങനെ ഒരു സംഘടനയിലൊക്കെ ചേർത്ത് പിടിക്കാനുള്ള കാണിക്കുന്ന മനസ്സത അഭിനന്ദിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം അത് എല്ലാ പാർട്ടിക്കും സാധിക്കണമെന്നില്ല. പക്ഷേ ഇടതുപക്ഷ പാർട്ടികളിൽ തന്നെ DYFI ആയാലും SFA ആയാലും ASF ആയാലും YF ആയാലും ഒക്കെ തന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനം നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും. അത് അവർക്ക് ഈ വിഷയത്തിലും കുറച്ചും കൂടി ധാരണയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സമീപനത്തിലും കുറച്ചും കൂടി മാന്യമായ രീതി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ മറ്റു പാർട്ടികളിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു ചേർത്ത് പിടിക്കൽ കാണാൻ സാധിക്കുന്നില്ല. അതൊരു ഒരു പ്രഹസനമായിട്ട് പലപ്പോഴും മാറുകയാണ്. ഈ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നായാലും BJP ഭാഗത്തുനിന്നായാലും ഒരു പ്രഹസന രീതി മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്നുണ്ട്. പക്ഷെ കുറച്ചും കൂടി പ്രവർത്തിക്കാനുള്ള ഒരു സ്പേസ് ട്രാൻസ്ജെൻഡർ മനുഷ്യർക്ക് കൊടുക്കുവാണെങ്കിൽ അവർ കൃത്യമായ രീതിയിൽ പങ്കെടുക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ അവകാശങ്ങളെ കുറിച്ച് ഈ രാഷ്ട്രീയ പാർട്ടികളെ ആ അവകാശങ്ങൾ മനസ്സിലാക്കിക്കാൻ ട്രാൻസ്ജെൻഡർ രാഷ്ട്രീയ പാർട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ഇനിഷ്യേറ്റീവ്? ഡേ ടു ഡേ ആയിട്ട് പല ന്യൂസുകളും ട്രാൻസ്ജെൻഡർ മനുഷ്യരെ കുറിച്ച് പല വാർത്തകളും വരുന്നുണ്ട്. ഇനിയും അവർ മനസ്സിലാക്കിയില്ലെങ്കിൽ അവരുടെ തെറ്റാണ്. നമ്മള് ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ 5 വർഷമായിട്ട് കേരളത്തിൽ വിവിധ സംഘടനകൾ, ഇപ്പൊ NSS, അവർക്ക് കുറെ അവകാശം ഉണ്ടെങ്കിൽ അവരത് സർക്കാരിനെ അറിയിക്കും. SNDP, അവർക്ക് കുറച്ച് അവകാശം ഉണ്ടെങ്കിൽ, ഞാൻ ഉദാഹരണം പറയുകയാണിത്, അവർ സർക്കാരിനോട് പറയും. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി നിങ്ങളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുണ്ടോ? രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നിൽ വെച്ചിട്ടുണ്ടോ? ഉണ്ട്. കാരണം ഈ പറഞ്ഞ സർക്കാരിന്റെ മുന്നിൽ വെച്ചിട്ടുണ്ട്. കാരണം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ പല പദ്ധതികളും ഈ പറഞ്ഞ ട്രാൻസ്ജെൻഡർ മനുഷ്യരുടെ ഒരു ഒപ്പീനിയൻ എടുത്തുകൊണ്ടാണ് നടപ്പിലാക്കുന്നത്. അപ്പൊ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലും ഞാൻ പറയുന്നില്ല മോശമാണെന്നല്ല, കൃത്യമായ രീതി തന്നെ ലഭിക്കുന്നുണ്ട്. LDF സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായി തന്നെ ലഭിക്കുന്നുണ്ട്. കാരണം എല്ലാ പദ്ധതികളും ട്രാൻസ്ജെൻഡർ മനുഷ്യരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വേദിയിലായിരിക്കും അത് നടപ്പിലാക്കുന്നത്. പക്ഷേ മറ്റു പാർട്ടികളുടെ ഭാഗത്തുനിന്ന് അതില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്തായാലും ഈ പറഞ്ഞ ട്രാൻസ്ജെൻഡർ മനുഷ്യർ അവിടെ ഇവിടെ ജീവിച്ചിരുന്നു. പക്ഷെ അവരെയും കൂടി അടയാളപ്പെടുത്തുവാനോ അഡ്രസ്സ് ചെയ്യുവാനോ സാധിക്കാതെ പോയി അവർക്ക്. അപ്പം അത് LDF-നൂടെ സാധിച്ചു എന്നുള്ളത്. കാരണം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ട്, ഈ പറഞ്ഞ പാർട്ടികളുടെ ഭാഗത്തുനിന്നില്ല. കാരണം പാർട്ടിക്കാരി വിഷയങ്ങളെ പറ്റി വാർത്തകളിലൂടെ കാണുമ്പോഴെങ്കിലും കൃത്യമായി മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ അതുപോലും അത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവരുടെ പ്രകടന പത്രികയിൽ അത് പ്രതിപാദിക്കണമായിരുന്നു. കാരണം ട്രാൻസ്ജെൻഡർ മനുഷ്യരും വലിയൊരു വിഷയം തന്നെയാണ്. കാരണം ഇത് ചെറിയൊരു വിഷയമല്ല എന്നുള്ളതും ഇതും വലിയൊരു വിഷയം തന്നെയാണ്, ഇതും കൂടെ ഉൾപ്പെടുത്തണമെന്ന് അവർ മനസ്സിലാക്കണമായിരുന്നു. പക്ഷെ അത് ഉൾപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. ഈ കാര്യങ്ങളെല്ലാം ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് മൊത്തമായി അവബോധമുണ്ടോ? ഉണ്ട്. കാരണം കോൺഗ്രസിലും BJP-യിലൊക്കെ തന്നെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ പെടുന്ന ഒത്തിരി പേര് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ തമിഴ്നാട്ടിലൊരു വളരെ പ്രധാനപ്പെട്ട ട്രാൻസ്ജെൻഡർ അവിടെ കാൻഡിഡേറ്റ് ആണ് ചെന്നൈയില്. അതെ. അപ്പം അത്തരത്തിൽ ADMK-യുടെ കാൻഡിഡേറ്റ് ആണ്. അതെ. ഇപ്പൊ കേരളത്തിന് പുറത്തു പോയി കർണാടകയിലും മഹാരാഷ്ട്രയിലൊക്കെ തന്നെ മത്സരിക്കുന്ന ഉൾപ്പെടെയുണ്ട്. BJP-യുടെ കാൻഡിഡേറ്റ് മത്സരിക്കുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഉള്ളൊരു സംവിധാനമല്ല കേരളത്തിൽ. കേരളത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ ഒരു സംവിധാനം കടന്നു പോകുന്നുണ്ട്. നമുക്ക് സർക്കാർ സംവിധാനങ്ങളിലൂടെ തന്നെ മീൻസ് കൃത്യമായ രീതിയിൽ, ഇപ്പം പറയാം, എന്തോ എക്സാമ്പിളായിട്ട് പറയണമെങ്കിൽ ഒരു ID കാർഡ് ആയാലും ഇല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്ക് റിസർവേഷൻ ആയാലും ഹോസ്റ്റൽ ഫീ, അങ്ങനെ സ്കോളർഷിപ്പ്, അങ്ങനെ ഒരു കൃത്യമായ രീതിയിൽ കടന്നു പോകുന്നുണ്ട്. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെ ആയിരിക്കില്ല. അവരുടെ ഒരു കൾച്ചറിനെ ബേസ് ചെയ്ത് ഇല്ലെങ്കിൽ അവരുടെ ജീവിത നിലവാരത്തെ ബേസ് ചെയ്താണ് അവിടുത്തെ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു അവരെ ഏറ്റവും ഗ്രാസ് എന്താ പറയുക, ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടാണ് സർക്കാർ ഇതുവരെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള നല്ല ഉത്തമമായ വിശ്വാസമുണ്ട്. പക്ഷേ BJP പോലുള്ള ഇത്രയും വലിയ പ്രമുഖ പാർട്ടികൾക്ക് പല കാര്യങ്ങളും ഇനിയും ചെയ്യാമായിരുന്നു. കേന്ദ്രത്തിൽ ഭരിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. പക്ഷേ നമുക്ക് ഒപ്പം ചേർത്ത് നിർത്തുന്നതിന് പകരം അവർ മാറ്റി നിർത്തുന്ന ഒരു സമീപനമാണ് ഒപ്പം കാണാൻ സാധിക്കുന്നത്. എന്നിട്ടും അങ്ങനെ ചെയ്യുമ്പോഴും മറുഭാഗത്ത് ഒരു വ്യക്തി മത്സരിച്ചു എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ല. കാരണം നമുക്ക് വേണ്ടത് ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് തുടങ്ങേണ്ട ചില കാര്യങ്ങളാണ്. അപ്പം അവിടെ നിന്ന് സ്റ്റാർട്ടപ്പ് ചെയ്യണം. അല്ലാതെ ഒരു എന്താ പറയുക, ഞാൻ നേരത്തെ ഉപയോഗിച്ച വാക്ക് പ്രഹസനമായിട്ട് ഒരാളെ നിർത്തി മത്സരിപ്പിച്ചു എന്നുള്ളതല്ലല്ലോ കാര്യം. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി നിങ്ങളുടേതായ കുറച്ച് വിശ്വാസങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, കുറേ നിങ്ങളുടേതായ കുറച്ച് മൂല്യങ്ങളുണ്ട്. ചിലപ്പോൾ അത് പൊതുസമൂഹത്തിന് അത് മൂല്യമായി തോന്നി എന്ന് വരില്ല, പക്ഷെ നിങ്ങൾക്കത് വളരെ വലിയ മൂല്യങ്ങളാണ് അല്ലേ? അങ്ങനെ കുറച്ച് കാര്യങ്ങളില്ലേ? അല്ല, അതിനൊരു പ്രസക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒരു
കേരളത്തിന്റെ ചരിത്രത്തിൽ ട്രാൻസ്ജെൻഡർ മനുഷ്യരുടെ ദൃശ്യത ഭയങ്കര കുറവായിരുന്നു. പക്ഷേ നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിൽ കുറച്ചും കൂടി കൂടുതലുണ്ട്. ഈ പറഞ്ഞ ഹിജ്റ സംസ്കാരമായാലും ഇപ്പം കോത്തി അങ്ങനെ പല പല പേരുകളിലായിട്ട് അറിയപ്പെടുന്ന പല സംസ്കാരങ്ങളും ട്രാൻസ്ജെൻഡർ മനുഷ്യരുടെ ചരിത്രത്തിന്റെ ഭാഗം കൂടിയാണ്. നമുക്ക് എത്രയോ വർഷങ്ങളുടെ ചരിത്ര പാരമ്പര്യം കൂടി ആ വിഷയങ്ങളിലുണ്ട്. അത് ഓരോ ജീവിത നിലവാരം അവിടെ ജീവിച്ചിരുന്ന ആളുകൾ നേടിയെടുത്തൊരു സംസ്കാരമാണ്. ആ സംസ്കാരം കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം നിലവിലത് ഫോളോ ചെയ്യുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. ഇപ്പം ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ അത് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അത് എൻ്റെ വിശ്വാസമാണ്. കാരണം എല്ലാവരും അത് ഫോളോ ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ കേരളത്തിലെ കുറച്ച് മനുഷ്യരെങ്കിലും അത്തരം വിശ്വാസങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. അതിനൊരു മൂല്യമുണ്ട്. ആ മൂല്യത്തെ പരിഗണിക്കുന്നുമുണ്ട് സമൂഹം. കാരണം പല മാധ്യമങ്ങളിലൂടെയും ആ വിഷയങ്ങളെ ആൾക്കാർ കാണുമ്പോഴും അത് അവരുടെ കൾച്ചറിൻ്റെ ഭാഗമാണ് എന്നുള്ളത് അത് സംരക്ഷിക്കപ്പെടണം എന്നുള്ളത് ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പം എല്ലാത്തിനും അതിൻ്റെതായ നെഗറ്റീവ് പോസിറ്റീവ് സൈഡുകളുണ്ട്. ഈ പറയുന്ന കണക്ക് നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഭിക്ഷാടനം നടത്തുന്ന ഒരു വിഭാഗം ട്രാൻസ്ജെൻഡർ മനുഷ്യരുണ്ട്. പക്ഷെ കേരളത്തിലത് ഇല്ല, നമുക്കത് അംഗീകരിക്കാനും പറ്റില്ല ചിലപ്പോൾ. അതാണ് പറഞ്ഞത്. അപ്പം അവിടെ ഒരു പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമായിരിക്കാം. പക്ഷേ ഇത് കേരളത്തിൽ ഡിഫറൻസ് ഉണ്ട്. കാരണം ഞാൻ അങ്ങനത്തെ ഒരു കൾച്ചറിൽ വളർന്ന ഒരാളല്ല. അങ്ങനെ ഒരു വിശ്വാസം കാത്തു സൂക്ഷിച്ചിട്ടല്ല എൻ്റെ ബാല്യം കടന്നുപോയത്. അപ്പം അതുകൊണ്ട് എനിക്കതില്ല. അപ്പം ഇവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നോർത്ത് ഇന്ത്യയിൽ പോലെ ഇവിടെ ഭിക്ഷ ട്രൈബൽ സ്റ്റേഷനും ഇപ്പം പൊതുവിടങ്ങളിലും ട്രാൻസ്ജെൻഡർ മനുഷ്യർ കൈകൊട്ടി നിങ്ങളടുത്ത് ഭിക്ഷാനത്ത് വന്നാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല. അത് അവിടെ അക്സെപ്റ്റ് ചെയ്യും. കാരണം അവിടെ ഒരു ദൈവദത്തമായ ഒരു ബ്ലെസ്സിംഗ് ഉള്ള ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ ഇല്ല. ഇപ്പം ഞാനൊരാളെ ബ്ലെസ് ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് ഇല്ലാന്ന് ഞാൻ പറയുള്ളൂ. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ അങ്ങനെ വിശ്വസിക്കുന്ന മനുഷ്യരുണ്ട്. അപ്പം അതിനെ അവിടെ അംഗീകരിക്കുന്നുണ്ട്. എനിക്ക് കേരളത്തിൽ അങ്ങനത്തെ ഒരു കൾച്ചർ ഫോളോ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട് ഒരു ഭാഗത്ത്. പക്ഷെ അതിൻ്റെ നല്ല കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും. ഈ പറഞ്ഞ കണക്ക് ആ കൾച്ചറിൽ ഏറ്റവും എടുത്തു പറയുന്നതാണ് രക്തബന്ധങ്ങൾ ഇല്ലാത്ത മനുഷ്യർ ആത്മബന്ധങ്ങളാൽ ഈ ഒരു കുടുംബം ക്രിയേറ്റ് ചെയ്യുവാണ്. ബ്ലഡ് റിലേഷൻ ഇല്ലെങ്കിലും അവർക്ക് അവരുടെ അമ്മ മകൾ എന്ന രീതിയിൽ ഒരു ഒരു റിലേഷൻ കീപ്പ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ലതാണ്, അതിന്റെ പോസിറ്റീവ് സൈഡാണ്. അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അത്തരം വിഷയങ്ങൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ കൾച്ചറിനെ ഫോളോ ചെയ്യുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. ഈ സ്ത്രീ പുരുഷ ട്രാൻസ് സമത്വം എന്ന് പറയുന്നത് ഒരു വലിയ ഇടതുപക്ഷ കാഴ്ചപ്പാടാണ് ലോകമെമ്പാടും. ഇതൊരു ഇടതുപക്ഷ കാഴ്ചപ്പാടാണെന്നുള്ള സത്യം ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ ഉള്ളവർക്ക് പൂർണ്ണ ബോധ്യമുണ്ടോ? എൻ്റെ ഒരു വിശ്വാസം വെച്ച് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ നിലപാടുകൾ ഉള്ളവരും ഇല്ലാത്തവരും തന്നെ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ നിലവിൽ ഭരിക്കുന്ന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അംഗീകാരം തന്നെയാണ്, പൊതുസമൂഹത്തിൻ്റെ ഒരു അംഗീകാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇടതുപക്ഷ കാഴ്ചപ്പാട് തന്നെയാണ് ഇപ്പം എനിക്ക് തോന്നുന്നു ഇടതുപക്ഷത്തിൻ്റെ ചില ഒട്ടുമിക്ക പരിപാടികളും ട്രാൻസ്ജെൻഡർ പ്രതിനിധികൾ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു അംഗീകാരം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ കൂടെ ഞങ്ങളുടെ കൂടെ അവകാശം കൂടി സംരക്ഷിക്കുകയാണ് എന്ന് വെച്ചാൽ നമ്മളെ കൂടെ ചേർത്ത് പിടിക്കുന്നതാണ്. നിങ്ങളുടെ അവകാശങ്ങൾ LDF ഗവൺമെന്റ് സംരക്ഷിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം എനിക്ക് മാത്രമല്ല അത് എന്റെ കൂടെയുള്ള മറ്റുള്ളവർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഉറപ്പാണ്. കാരണം ഇത്തരം പൊതുപരിപാടികളിൽ എന്ന് പറയുമ്പോഴത്തേക്കും സ്ത്രീ പുരുഷൻ പങ്കിട്ടെടുക്കുന്ന പരിപാടികളിൽ പോലും ട്രാൻസ്ജെൻഡർ പ്രതിനിധികൾ സംസാരിക്കുന്നുണ്ട്. ട്രാൻസ്ജെൻഡർ പരിപാടികൾ നടത്തുന്നത് ഇപ്പൊ കലോത്സവം ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. നിലവിൽ കേരള സർക്കാരിന്റെ പദ്ധതിയിലെ ഭാഗമായി കലോത്സവം നടത്തി. സാധാരണ കലോത്സവങ്ങൾ എങ്ങനെയാണ്, സ്ത്രീ പുരുഷ ലേബലുകളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നത്. പക്ഷെ ട്രാൻസ്ജെൻഡേഴ്സിന് അവരുടേതായ കഴിവ് പ്രകടിപ്പിക്കുന്ന ഒരു കലോത്സവം നടത്തിയിട്ടുണ്ട്. അപ്പം ഇത്തരം പരിപാടികളുടെയൊക്കെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് സാധാരണ ഇവർക്കും സാധിക്കും, ട്രാൻസ്ജെൻഡർ മനുഷ്യർക്കും നിങ്ങൾക്ക് എന്ത് സാധിക്കുന്നു അത് ഞങ്ങൾക്കും സാധിക്കൂ എന്നുള്ള ഒരു വ്യക്തമായ കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിനെ കുറച്ചും കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്തത് ഇടതുപക്ഷം തന്നെയാണ്. അത് നമുക്ക് എനിക്ക് മാത്രമല്ല പൊതുവിൽ എൻ്റെ കമ്മ്യൂണിറ്റിക്ക് ടോട്ടലി മനസ്സിലായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഒരാളെങ്കിലും ട്രാൻസ്ജെൻഡർ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയവരായിരിക്കും എന്തെങ്കിലും വിഭാഗത്തിൻ്റെ. ഇപ്പം സ്വയം തൊഴിലിനായാലും ട്രാൻസ്ജെൻഡർ ഐ ഡി കാർഡിനായാലും വിദ്യാഭ്യാസത്തിനായാലും എന്തെങ്കിലും തരത്തിൽ അവർ അവരുടെ അവകാശങ്ങളെ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ സർക്കാരിൻ്റെയും കൂടി നേട്ടം തന്നെയാണ്. കേരളത്തിൽ വോട്ടുള്ള എത്ര ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്, അതിൻ്റെ കണക്കുണ്ടോ? കൃത്യമായ രീതിയിൽ കണക്കില്ല. അപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു ഓരോ വർഷം അതിൻ്റെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാവുന്നുണ്ട്. കൃത്യമായ കണക്കുകൾ സർക്കാരിന്റെ കയ്യിലുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പം ഈ കഴിഞ്ഞ വർഷം എത്ര പേര് വോട്ട് ചെയ്തു എന്നതിൽ ഇത്ര ഈ വർഷം കുറച്ചും കൂടി കൂടുതൽ വോട്ട് ആൾക്കാർ ചെയ്യുന്നു. കാരണം ഓരോ വർഷം കൂടുന്നതോറും ഐ ഡി കാർഡുകളുടെ കൂടുന്നുണ്ട്. മാത്രം ഒത്തിരി പേര് ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് ചെയ്യാൻ വോട്ട് ചെയ്യാൻ വരുന്നുണ്ട്. അവരുടെ വോട്ടർ പേരുകളിൽ ട്രാൻസ്ജെൻഡർ എന്ന വിഭാഗത്തിൽ ടിക്ക് ചെയ്തുകൊണ്ട് തന്നെ വോട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകളുടെ വിദ്യാഭ്യാസ നിലവാരത്തിൽ കഴിഞ്ഞ 5 വർഷം ഞാൻ മനസ്സിലാക്കുന്ന വലിയ വളർച്ച ഉണ്ടായിട്ടുണ്ട്. ഒന്ന് വിശദീകരിക്കാമോ? അതിനൊരു ഉത്തമമായിട്ടുള്ളൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ ആദ്യമായിട്ട് അഡ്മിഷൻ എടുക്കുമ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ സ്റ്റുഡൻ്റ് എന്ന പേരിലും യൂണിവേഴ്സിറ്റി കോളേജിലെ ഒരു സ്റ്റുഡൻ്റ് എന്ന പേരിലും ഒക്കെ ആയിരുന്നു. അത് ഒത്തിരി ന്യൂസായ ഒരു കാര്യമാണ്. പക്ഷേ നിലവിൽ ആ കോളേജ് ഞാൻ 2ാമത്തെ വർഷം പഠിക്കുമ്പോൾ നിലവിൽ ആ കോളേജിൽ
ആറോളം സ്റ്റുഡൻസ് ട്രാൻസ്ജെൻഡർ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. അത് അങ്ങനെയാണ്. കാരണം നമുക്ക് ഓരോ ഇനിയിപ്പോൾ ആറെന്നുള്ളത് അടുത്ത വർഷം 30 ആകാം. അങ്ങനെ അങ്ങനെ കൂടി 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 വലിയൊരു സംഖ്യ ആകാം. അപ്പം സാധാരണ സ്ത്രീ പുരുഷന്മാരെ പോലെയൊക്കെ തന്നെ വലിയ സംഖ്യ ട്രാൻസ്ജെൻഡർ മനുഷ്യന് പഠിക്കാം. അപ്പം ഒരു സ്റ്റാർട്ടപ്പാണ് ഇത്, എല്ലാം തുടക്കമാണല്ലോ. അപ്പം ഞാൻ തുടങ്ങി വെച്ചു എങ്കിൽ ബാക്കിയുള്ളവർ ഇനി അത് ഫോളോ അപ്പ് ചെയ്യുമെന്നുള്ള കൃത്യമായ ബോധ്യമുണ്ട്. ഇപ്പം പല വിഭാഗങ്ങളിലും ആൾക്കാർ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരുടെയും ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞാലൊക്ക് ഏജിൻ്റെ ഒക്കെ പ്രശ്നം കൊണ്ടായിരിക്കും. കാരണം കേരള സർക്കാരിൻ്റെ കണക്ക് പ്രകാരം എല്ലാ ഓൾമോസ്റ്റ് 60% ട്രാൻസ്ജെൻഡർ മനുഷ്യരും അവരുടെ 10ാം ക്ലാസ് മുൻപായിട്ട് പഠനം നിർത്തേണ്ടി വന്നവരാണ്. സാമൂഹ്യ സാഹചര്യം കൊണ്ടും വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ടും ജെൻഡറിന്റെ വിഷയങ്ങൾ കൊണ്ടും നിർത്തേണ്ടി വന്നതാണ്. പക്ഷെ അവർക്കൊക്കെ തുടർന്ന് പഠിക്കാനുള്ള അവസരം സർക്കാർ കൊടുത്തിട്ടുണ്ട്. സമന്വയ എന്ന പദ്ധതിയിലൂടെ തുടർ വിദ്യാഭ്യാസ പദ്ധതി സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. അതല്ലാതെ ഡിഗ്രി പഠനത്തിനും PG പഠനത്തിനൊക്കെ തന്നെ റിസർവേഷൻ കൊണ്ടുവന്നു. അപ്പൊ അതൊക്കെ ഒരു പഠിക്കാനുള്ളൊരു പ്രോത്സാഹനം കൂടിയാണ്. ആ പ്രോത്സാഹനം കൃത്യമായി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ ഞാൻ ഉൾപ്പെടുന്ന ഒത്തിരി വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ സർക്കാർ നിങ്ങൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ തന്നു എല്ലാം ചെയ്തു. അടുത്തു വരുന്ന സർക്കാരിൽ നിന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇത് കൃത്യമായി ഈ പറയുന്ന പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കുകയും കൂടി വേണം. നിലവിൽ നടപ്പിലാക്കുന്നത് അതുപോലെ തന്നെ ആ മാർഗത്തിലൂടെ തന്നെ ഇനി നടപ്പിലാക്കേണ്ടതിരിക്കുന്നു. പിന്നെ ഞങ്ങളെല്ലാം അവകാശപ്പെടുന്നത് നമുക്ക് കയറിക്കിടക്കാൻ ഒരു ഭൂമിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാണ്. ഇപ്പം ഞാനിപ്പോൾ ത്രിവാണം സിറ്റിയിലാണ് താമസിക്കുന്നത്. സിറ്റി ഭാഗത്തൊരു വീട് താമസിക്കണമെങ്കിൽ അത്രയും വലിയ തുക വാടക കൊടുക്കണം. കാരണം വീട്ടുകാരുടെ സംരക്ഷണയിലോ മറ്റ് സപ്പോർട്ടോടുക അല്ല ജീവിക്കുന്നത്. ഒട്ടുമിക്ക ട്രാൻസ്ജെൻഡേഴ്സും തങ്ങളുടെ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്ന ആൾക്കാരാണ്. അപ്പം അവർക്കൊക്കെ തന്നെ കയറിക്കിടക്കാൻ ഒരു പാർപ്പിടം ആണ് ഏറ്റവും വലിയ സ്വപ്നം. അത്തരം വിഷയങ്ങളിലും കൂടി സർക്കാർ ഇടപെടൽ നടത്തേണ്ടിയിരിക്കുന്നു. പാർപ്പിടം, പിന്നെ ജോലി സംവരണം. ഇപ്പം PSC ഉൾപ്പെടെ സംവരണം വന്നിട്ടില്ല നമുക്ക്. പ്രത്യേകം ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിലും സംവരണം വന്നിട്ടില്ല. അപ്പം അത്തരം സംവരണം വരണം. പിന്നെ ഈ പറയുന്ന കണക്ക് മറ്റ് തൊഴിലവസരങ്ങൾ ഇല്ലെങ്കിൽ തൊഴിൽ പഠനങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഇപ്പം നടപ്പിലാക്കുന്നത് തന്നെ കുറച്ചും കൂടി ഇംപ്ലിമെൻ്റ് ചെയ്ത് നടപ്പിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കമ്മ്യൂണിറ്റി വരുന്ന അടുത്ത ഇലക്ഷൻ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് നാദിര പറയും? അത് ഓരോരുത്തരും വ്യക്തിപരമായ കാഴ്ചപ്പെടാം. നിങ്ങൾക്ക് ഏതാണ് നല്ലതെന്ന് തോന്നുന്നത് അത് വോട്ട് ചെയ്യുക. പിന്നെ നമുക്കറിയാം ഇപ്പം നിലവിലെ സാഹചര്യം എപ്പോഴും ഉണ്ടാകണം. മീൻസ് അടുത്ത വരുന്ന ഭരണകൂടം ഇപ്പം LDF സർക്കാർ ഭരിച്ചു, അടുത്ത മറ്റൊരു സർക്കാരാണെങ്കിൽ ഇത് കൃത്യമായി നടപ്പിലാക്കണമെന്നില്ല. നമ്മളിപ്പം പ്രകടന പത്രികകൾ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള സാമാന്യം ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് ട്രാൻസ്ജെൻഡർ മനുഷ്യരോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ അവകാശങ്ങളെ കുറച്ചും കൂടി ഉറപ്പ് നൽകുന്ന സർക്കാരിന് വോട്ട് ചെയ്യുക. ഇത്രയും സമയം ധൗന്യൂസിൻ്റെ ഈ സ്പെഷ്യൽ പരിപാടിയിൽ സഹകരിച്ചതിന് നന്ദി. കൂടുതൽ തിരക്കുള്ള രാഷ്ട്രീയ പ്രവർത്തകയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ധൗന്യൂസ്, നിങ്ങളുടെ വാർത്ത നിങ്ങളോടൊപ്പം നിങ്ങളുടെ വിരൽത്തുമ്പിൽ.